ജാനകി എന്നാണ് പേര്. അതെ, എന്താ പേര്? സരിക. കണ്ടിട്ടില്ലല്ലോ, ഈ സ്കൂളിലല്ലേ പഠിച്ചത്? ടെൻത്ത് വരെ ചേർത്തലയിലായിരുന്നു. ഓ, ചേർത്തല. അറിയോ അവിടെ? പണ്ട് ഞാനിവിടെ താമസിച്ചിട്ടുണ്ട്, കുഞ്ഞായിരുന്നപ്പോ. എത്ര വർഷം മുമ്പാ? ഒരു 12-13 വർഷം. ഇപ്പ എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഓൾ സിറ്റ് ഡൗൺ. നമ്മുടെ പുതിയ അക്കാദമിക് ഇയർ ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്. യെസ് സർ. സ്റ്റാൻഡ് അപ്പ്. നിന്റെ പേരെന്താ? ജയകൃഷ്ണൻ. നീ എന്തിനാ വിൽക്കുന്നേ? എടാ, തൻ്റെ ഇടം കാണിക്കുന്ന ഒരു നിവർന്ന് നിൽക്കണം, ഉറച്ച് സംസാരിക്കണം. സിറ്റ് ഡൗൺ. ഞാനിവിടെ പുതുതായി ചാർജ് എടുത്ത അധ്യാപകനാണ്. മുമ്പ് മാവേലിക്കരയിലായിരുന്നു ജോലി. ഇപ്പം ഇങ്ങോട്ട് മാറ്റം കിട്ടി വന്നിരിക്കുക. എൻ്റെ പേര് പി ശ്രീകുമാർ. ഈ ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് സ്റ്റാഫ് റൂമിൽ നിന്ന് അറിഞ്ഞു. ഒരു ജാനകി. ആരാ അത്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. സ്മാർട്ട് ഗേൾ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. യു ആർ വെൽക്കം. വേറെ ആരെങ്കിലും ഉണ്ടോ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയവർ? ആരുമില്ല. കാരണം എല്ലാത്തിനും എ പ്ലസ് വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റും ഹ്യൂമാനിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇന്നേ വരെ. എന്താ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കാൻ കാരണം? ഈ സ്കൂളിൽ തന്നെ ഒരു ടീച്ചറിന്റെ മോളല്ലേ? രത്നമ്മ ടീച്ചറിന്റെ അല്ലേ? അതെ. ഒരു ടീച്ചറിന്റെ മകൾ, അതും ഇതേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ മകൾ, ഒരിക്കലും ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്താൻ യാതൊരു സാധ്യതയില്ല. മാതാപിതാക്കൾ അതിനൊട്ട് സമ്മതിക്കേയില്ല. പക്ഷേ ജാനകി ഈ വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് കാരണം? അമ്മയ്ക്ക് ഇതായിരുന്നു താല്പര്യം. അത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. എല്ലാ അമ്മമാരും മക്കൾ ഡോക്ടറോ എഞ്ചിനീയറോ ആയി കാണാൻ ആഗ്രഹിക്കുന്നവരാ. എബോ 95% വിജയശതമാനം ഉള്ള ഒരു മകളോട് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കാൻ നിർബന്ധിക്കുന്ന ഒരു അമ്മയോ? അതും ഒരു ഹൈസ്കൂൾ ടീച്ചർ. ജാനകി ഇരുന്നോളൂ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. പഠന വിഷയം തിരഞ്ഞെടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സാറ് പറഞ്ഞത് ന്യായമല്ലേ. സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കേണ്ടതല്ലായിരുന്നോ? ഇതിന് വിട്ടത് എന്റെ മഹാഭാഗ്യം. അതെന്താ? ഒന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മളിൽ പലരും പരസ്പരം അറിയാവുന്നവരല്ല. മറ്റു സ്കൂളുകളിൽ നിന്നും വന്നു ചേർന്നവരുണ്ട്. ഇവിടെ തന്നെ പല ഡിവിഷനുകളിൽ നിന്നും ജയിച്ചു വന്നവരുണ്ട്. ആദ്യം നമുക്ക് പരസ്പരം പരിചയപ്പെടാം. ഓരോരുത്തരുടെ പേരുവിവരങ്ങൾ, അഭിരുചികൾ, ആംബിഷൻസ്, ഹോബികൾ. Thank you.
അച്ഛമ്മ. ഇതെപ്പോ വന്നു? ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് എത്തേരി. നീ ക്ഷീണിച്ചിരിക്കുന്നല്ലോടി. അച്ഛമ്മ നന്നായി, ഒന്നുകൂടി സുന്ദരിയായി. പോടി, ഞാൻ സുന്ദരി അത് ഈ പ്രായത്തില്. എന്റെ നല്ല പ്രായത്തിൽ ആരും പറഞ്ഞിട്ടില്ല ഞാൻ സുന്ദരിയാണെന്ന്. എളിമ എളിമ, അച്ഛമ്മ ചെറുപ്പത്തി ഭയങ്കര സുന്ദരിയായിരുന്നു എന്നുള്ള കാര്യം തീർച്ചയായും. ഓഹോ, ഞാൻ ഈ ബാഗൊന്ന് അഴിച്ചു വെക്കട്ടെ. നീ ഇവിടെ ഇരിക്കേ, ഇരിക്കടി. ദേ നിനക്ക് തരാ ഞാനൊരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും പലഹാരമാണോ? വേഗം താ, വിശന്നിട്ട് വയ്യ. അത് തരാം, ആദ്യം വേറൊരു സാധനം തരാം. ഹായ്, ഡ്രസ്സാണല്ലോ. എന്ത് ഡ്രസ്സ് അച്ഛമ്മേ? തുറന്നു നോക്ക്. ഹായ്, പട്ടുപാവാട. അച്ഛനത് കണ്ടായിരുന്നോ? അച്ഛമ്മ വാങ്ങിക്കൊണ്ട് വന്നതാ. അത് മാത്രല്ലടി, വേറെയും ഉണ്ട്. ദൈവമേ, ദാവണി. അച്ഛമ്മ എന്താ ഇതൊക്കെ? നല്ലപോലെ വിടർത്തി നോക്കടി, ഇതിന്റെ കളറൊക്കെ നിനക്ക് ഇഷ്ടമായോടി? അത് ചോദിക്കണോ അച്ഛമ്മ? എനിക്ക് ഇഷ്ടായി. അച്ഛമ്മ എന്ത് വാങ്ങി തന്നാലും എനിക്കിഷ്ട. നല്ല ഭംഗിയുണ്ടല്ലേ അച്ഛാ. താങ്ക് യു അച്ഛമ്മ. എടി, നീ ഇതൊന്നും എടുത്തോണ്ട് വാടി, കാണട്ടെ. കാണുന്നല്ലേ ഞങ്ങൾക്ക് സന്തോഷം. ഞാൻ ഇപ്പൊ വരാവേ. സൂര്യമോൾ വന്നില്ല അച്ഛാ? അവള് മോളിലുണ്ട്, സൈക്കിൾ ഓടിച്ച് കളിക്കുക ടെറസില്. അവിടെ ഒരു സന്തോഷം കണ്ടില്ലേടാ? അതേ, ഡ്രസ് കെട്ടിട്ടൊന്നുമല്ല. പിന്നെ അമ്മയ്ക്ക് അവളോട് അത്രയും സ്നേഹം ഉണ്ടല്ലോന്ന് ഓർത്തിട്ടാ. അവളിന്ന് കുറെ നേരത്തെ എത്തിയോ? ഒരു മഴവിൽ ഉടുത്ത പോലെ ഉണ്ട്, നന്നായിട്ടുണ്ടടി. അച്ഛമ്മയുടെ സെലക്ഷന്റെ. അല്ലെങ്കിൽ ഏത് ഡ്രസ്സും നിനക്ക് നന്നായിട്ടാണ്. രത്നമ്മ നിനക്ക് വാങ്ങിത്തരുന്നത് ഒഴികെ
രത്നമ്മ വാങ്ങിച്ചു കൊടുക്കുന്ന ഡ്രസ്സിന് എന്താ കുഴപ്പം? ഓ, നീ ഇവിടെ പതുങ്ങി നിപ്പുണ്ടായിരുന്നു? ഞാൻ പതുങ്ങി നിൽക്കുമൊന്നുമല്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് നീ കേട്ടത്? ഞാനൊന്നും കേട്ടുമില്ല. കേൾക്കാതെയാണ് നീ പറഞ്ഞത് രത്നമ്മ വാങ്ങിക്കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ലെന്ന്? എന്റെ വീട്ടിൽ കയറി വരാനും നിൽക്കാനൊക്കെ ആരോടെങ്കിലും ഞാൻ അനുവാദം ചോദിക്കണോ? മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ പാടില്ല, അതൊന്നാമത്തെ മര്യാദ. കേട്ടാലും കേട്ടതായിട്ട് ഭാവിക്കാൻ പാടില്ല, അത് രണ്ടാമത്തെ മര്യാദ. എനിക്ക് മര്യാദ കുറച്ച് കുറവാ. എന്നെ ആരും മര്യാദ പഠിപ്പിക്കാൻ നോക്കും വേണ്ട. കൈക്കെല്ലുള്ള ആണുങ്ങളുടെ കൈക്കെട്ടിയിരുന്നെങ്കിൽ നീ മര്യാദ പഠിച്ചത്? കീരിബാമ്പും കൂടെ കണ്ടുകൂട്ടിപ്പോഴേ തുടങ്ങിയോ കലാപരിപാടി? ഫാൻസി ഡ്രസ്സിന്റെ റിഹേഴ്സലോ? സ്കൂളിൽ നിന്ന് വന്ന ഉടനെ വേഷം കെട്ടി നിൽക്കുന്നു. ജോലിയൊക്കെ ചെയ്ത് തീർത്തോടി, പിള്ളേർക്കുള്ള ചായയും ബിസ്ക്കറ്റും കൊടുത്തോ, അടുക്കള തൂത്തു ഉടച്ചോ, അത്താഴത്തിനുള്ള കറിക്കരിഞ്ഞോ, അപ്പുണ്ണിയെ തുടച്ച് അവന് മരുന്നെടുത്ത് കൊടുത്തോ, വീട് തൂത്തുവാരിയോ, ചെടിക്ക് വെള്ളം ഒഴിച്ചോ, അലക്കാനുള്ള നല്ല സോപ്പിട്ട് വെച്ചോ, പാത്രങ്ങളൊക്കെ തേച്ചു കഴുകിയോ, ദോശമാവിനുള്ള അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചോ, വിജയേട്ടന് ചായ കൊടുത്തോ. ഇവള് സ്കൂളിൽ നിന്ന് ക്ഷീണിച്ച് വന്ന് കേറുമ്പോഴേ ചെയ്യേണ്ട ജോലിയാണോടി രത്നമ്മ ഇതെല്ലാം? ഒരു വീടാവുമ്പോ പലതരത്തിലുള്ള ജോലികൾ കാണും, കൊറേയൊക്കെ അവളും ചെയ്യണം. നീ കൊറേ പറഞ്ഞല്ലോ, ഇതിലേതൊക്കെയാ അവള് ചെയ്യണ്ടേ? എല്ലാം ചെയ്യണം. പിന്നെ നിനക്കെന്താ ഇവിടെ പണി? എടി, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? അവള് കേട്ടില്ല, കേക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. പെണ്ണേ, നീ ഇവിടെ ഇരി, നിനക്ക് ഞാനൊരു ചായ ഇട്ട് തരാം, എന്നിട്ട് ഹോംവർക്ക് വലുതുണ്ടെങ്കിൽ ചെയ്യ. അമ്മ എന്റെ അടുത്ത് ഗുസ്തിക്ക് വന്നിരിക്കുവാണോ? ഹേയ്, നിന്നോട് ഗുസ്തി പിടിക്കാൻ എന്റെ പട്ടി വരും. അല്ല, നിനക്ക് എന്താ വേണ്ടത്? ഇന്ന് മുതൽ ഞാനാ ഈ വീട്ടിലെ വേലക്കാരി. ജാനിക്കുട്ടിക്ക് തൽക്കാലം ഞാൻ അവധി കൊടുത്തിരിക്കുക, അവള് വിശ്രമിക്കട്ടെ. എന്ത് ചെയ്യണേലും നീ എന്നോട് പറഞ്ഞാ മതി, ഞാൻ ചെയ്തോളാം. അല്ല, സ്കൂളിൽ നിന്ന് ക്ഷീണിച്ചു വന്നാലേ, ഒരു ചായ എടുക്കട്ടെ? കടുപ്പം കൂട്ടി വേണോ അതോ കുറച്ച് വേണോ? പഞ്ചസാര എത്ര സ്പൂൺ ഇടണം? ഞാനും കൂടി ഇവിടെ ഇരിക്കല്ലേ. എന്താ കറിയൊക്കെ? ഓ, എനിക്കങ്ങനെ കറികളൊന്നുമില്ല, ഒരു ചമ്മന്തിയും അച്ചാറും ഒക്കെ. അത് മതിയോ? ഫിഷ് ഫ്രൈയും ചിക്കനും ഓംലെറ്റും ഒക്കെ വെച്ചു തരാൻ പറയണം. പഠിക്കുന്ന കുട്ടികൾക്ക് വൈറ്റമിൻസ് ഒക്കെ ധാരാളം വേണ്ടേ? ഫുഡൊക്കെ ഞാൻ തന്നെയാ കുക്ക് ചെയ്യുന്നത്, അമ്മ ഉണ്ടാക്കി തരില്ലേ? കൊള്ളാം, അമ്മയ്ക്ക് എവിടുന്ന സമയം? അമ്മയ്ക്കുള്ള ഫുഡും കൂടി ഞാനാ പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലായിടത്തും നല്ലപോലെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് അവരുടെ അമ്മമാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അമ്മ കൂടെ നിൽക്കും, രാവിലെ വിളിച്ചുണർത്താൻ, തലയിൽ എണ്ണ പുരട്ടിക്കൊടുക്കാൻ, മുടി ചീകിക്കൊടുക്കാൻ,
ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിക്കാൻ, ഹോംവർക്ക് ചെയ്യിക്കാൻ, അങ്ങനെ സകലതിനും. എനിക്കതൊക്കെ ഒരു സ്വപ്നം മാത്രം. റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവരുടെ അമ്മമാരാ. അവരുടെയൊക്കെ അമ്മ ഒരു ടീച്ചറായിരിക്കും. നോട്ട് ചെയ്തിട്ടുണ്ടോ? ശരിയാ, ടീച്ചേഴ്സിന്റെ മക്കൾക്ക് അമ്മമാർ ഭയങ്കര ഹെൽപ്ഫുള്ളാ. എനിക്കറിയാം. എന്റെ അമ്മ ഒരു ടീച്ചറായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. അമ്മയ്ക്കും ടീച്ചറാകാൻ വലിയ കൊതിയായിരുന്നു. ട്രൈ ചെയ്തില്ലേ? അമ്മയുടെ പഠിപ്പ് കഴിഞ്ഞപ്പോഴേക്കും കല്യാണമായി, പിന്നെ മക്കളായി. അതോടെ കഴിഞ്ഞില്ലേ? ജാനകിക്ക് എന്തായാലും അമ്മയുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തീർച്ച. അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. അത്രയും സപ്പോർട്ട് ചെയ്തൊരമ്മ എന്തുകൊണ്ട് എന്നെ ഹ്യൂമാനിറ്റീസ് പഠിപ്പിക്കാൻ വിട്ടുവെന്ന് ആലോചിച്ചോ? അതാണല്ലോ ഒരു പിടിയും കിട്ടാത്തെ. അതെന്താ അങ്ങനെ? എന്താ അതിന്റെ കാരണമെന്ന് ജാനകിക്ക് അറിയാല്ലേ? അറിയാം. എന്നോട് പറയോ. പറയാം, പിന്നീട് എപ്പോഴെങ്കിലും. നമ്മൾ തമ്മില് ശരിക്കും കൂട്ടായി കഴിഞ്ഞല്ലേ. എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആക്കണമെന്ന്. എന്നിട്ട് ഞാൻ ആരാ മോള്? ഞാൻ അവരെ തോപ്പിച്ചു കളഞ്ഞു. എങ്ങനെ? വല്ലതും പഠിക്കണ്ടേ? എന്റെ ഈ നശിച്ച തലയില് പേനല്ലാതെ വേറൊന്നും കേറൂല. എനിക്ക് ഒരു എ പ്ലസ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ഹ്യൂമാനിറ്റീസിന് വന്ന് ചേരുവോ? കഷ്ടം. അച്ഛനും അമ്മയ്ക്കും വലിയ നിരാശയായി കാണുമല്ലേ. നിരാശയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഈ നഷ്ടം അവർക്ക് പരിഹരിച്ചു കൊടുക്കും. അതെങ്ങനെ? ഞാനൊരു ഡോക്ടറെയോ എഞ്ചിനീയറെയോ കല്യാണം കഴിക്കും, അതുപോരെ. തമാശക്കാരിയല്ലേ. എന്റെ കറിയൊക്കെ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും മടിയുണ്ടോ? സോറി, ഞാൻ ഇത്ര കോംപ്ലക്സ് ഉള്ള കൂട്ടത്തില്. നമ്മൾ നല്ല കൂട്ടായി കഴിയുമ്പോ കോംപ്ലക്സ് ഒക്കെ മാറുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. എനിക്ക് ചൊറിഞ്ഞിട്ട് ഇക്കിളിയാവാ. പൊതിഞ്ഞു കെട്ടി വെച്ചിരുന്ന കാലല്ലേ, കുറെ സമയത്തേക്ക് ഇങ്ങനെയായിരിക്കും. വേദന തോന്നുന്നുണ്ടോ? ഇല്ല. വേദന ഇല്ലല്ലോ. ചെറുതായിട്ട്. എഴുന്നേൽക്ക്, പതുക്കെ താഴെ ഇറങ്ങ. കുഴപ്പമില്ലാത്ത കാല് ഊന്നി ഇറങ്ങിക്കോ. മറ്റേ കാല് നിലത്ത് വെച്ച് രണ്ട് സ്റ്റെപ്പ് നടന്നു നോക്ക്. പേടിക്കാനൊന്നുമില്ല, ഒന്നര മാസം കഴിഞ്ഞില്ലേ ആ കാലനങ്ങിയിട്ട്. അതിന്റെ പേശികളും ഞരമ്പുകളും ഒക്കെ അങ്ങനെ ഇരുന്നങ്ങ് മുറുകിപ്പോയി. രണ്ടാഴ്ചയെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്യണം. വേദന സഹിച്ചാണെങ്കിലും എല്ലാ ദിവസവും കുറേച്ചെ നടന്ന് ശീലിക്കണം. പിന്നെ വീട്ടിൽ തന്നെ എണ്ണയിട്ട് മസാജ് ചെയ്യുകയോ ആവി പിടിക്കുകയോ ഒക്കെ ആകാം. കുറേ സമയമെടുക്കോ ഡോക്ടർ? ഏയ്, രണ്ടാഴ്ച മതി, എല്ലാം ശരിയാവും. ആ രണ്ട് സ്റ്റെപ്പ് കൂടെ നടന്നു നോക്ക്. നടക്കുമോ? ആരെങ്കിലും ഒന്ന് താങ്ങി പിടിക്കണം. ആ നടന്നോ, നടന്നോ. വേദനിക്കുന്നു. ആ സാരമില്ല, മാറിക്കോളൂ, ശ്രമിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. ദിവസവും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റൂമിലൊക്കെ നടന്നാൽ മതി. കുട്ടി മടി കാണിച്ചാലും നിങ്ങൾ നിർബന്ധിച്ച് നടത്തിക്കണം. ഓ ശരി ഡോക്ടർ.
എല്ലാം ശരിയാവൂടോ? ഒന്നൊന്നര മാസം പ്ലാസ്റ്ററിന്റെ അകത്ത് അനങ്ങാതിരുന്ന കാല ഇനി അത് വഴങ്ങി വരണ്ടേ? ഞാനും ഓർത്തു പ്ലാസ്റ്റർ മാറ്റുമ്പോ എല്ലാം ശരിയാവും. കുഴപ്പമില്ലടി, കുറച്ച് നാള് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് തിരുമി ചൂട് പിടിച്ച് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വട ആ പുണ്ണി. ആഹാ, വന്നല്ലോ വനമാല.